ഹലോ സാർ, എൻ്റെ പേര് സഞ്ജയ്. ഞാൻ വന്നെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പുതിയ കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തണം സാർ. വിരോധ ഇല്ലെങ്കിൽ സാറോ? ഇയാൾ സെയിൽസ്മാൻ അല്ലേ? അതെ സാർ. ഇയാൾ കയറി വരുന്ന ആരും കണ്ടില്ലേ? ഇല്ല സാർ, ആരും കണ്ടില്ല. ഇയാളെ തൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇവിടെ നിന്ന് ചെല്ലി സാർ. സാർ ഒന്ന് ഒരു തവണ കണ്ടു വന്നു സാർ. പറഞ്ഞാൽ മനസ്സിലാവില്ല. താൻ ചെല്ലി. ശരി സാർ. ഇനി പറ എന്താ കളിക്കുള്ളു സാർ. പറ സാർ, എന്ത് പ്രോഡക്റ്റ് ആണ് വേണ്ടത്? ഞാൻ തന്നെ സാർ. വെറുതെ എന്റെ സമയം കളയരുത്. എന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ കാണിക്കും. പറ്റുന്നതാണെങ്കിൽ ഞാൻ മേടി, അല്ലെങ്കിൽ ഇപ്പൊ സ്ഥലം കിട്ടും. സാറിന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് തരാനാണ്? സാർ പറയും, സാറിന് എന്താണ് ആവശ്യമുള്ളത്? നീ ശരിക്കും എന്റെ സമയം കളയാണ്. നിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ കാണിക്കും, എന്നാലേ എനിക്കറിയാവൂ എനിക്ക് ആവശ്യമുണ്ടോ ഇല്ലേ. അപ്പൊ സാറിന് ആവശ്യം സമയമാണോ? ശരി, നമ്മൾ അടുത്ത 2 മിനിറ്റ് സാറിന് എത്ര നേരത്തേക്ക് വേണം? 2 സെക്കൻഡ്. ഇതാ സമയം വിൽക്കാനുണ്ടോ നിന്റെ കയ്യില്? ഇറങ്ങ. കേട്ടു സാർ, നമ്മൾ ഉറക്കത്തിൽ നിരവധി സ്വപ്നങ്ങൾ കാണാറുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് ഇല്ലേ സാർ? അതൊരു സ്വപ്നമായിട്ട് കണ്ടാൽ സാർ. സാർ പറഞ്ഞു, ഞാൻ എന്ത് തരും? ഇമ്പോസിബിൾ. എവറിഥിങ് ഈസ് പോസിബിൾ സാർ. നിന്റെ വിഡ്ഢിത്തം കേൾക്കുന്ന ഇമ്പോസിബിൾ എന്നാ പറഞ്ഞു. നമ്മുടെ ജീവിതം തന്നെ ഒരു സ്വപ്നമല്ലേ സാർ? ഇപ്പോൾ ആകാശം, ആകാശം നീലയല്ല, പക്ഷെ നമുക്ക് നീലയായിട്ട് തോന്നും. ഇതുപോലെയാണ് സാർ മനുഷ്യർ. ഓരോരുത്തരും വ്യത്യസ്തരാണ്. അവരവരുടെ കണ്ണിൽ അവരവരുടെ കാഴ്ചപ്പാട്. ഈ ലോകത്ത് നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് സ്വന്തമാക്കുന്നു. നമ്മുടെ ബോധമാണ് ശരിക്കും നമ്മളെ കൊണ്ട് ഈ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്ന ഉണ്ടാക്കാനും ഉണ്ടാക്കുന്ന നമ്മൾ പിന്നെ ഉപയോഗിക്കാനും തോന്നും. ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഇഷ്ടമാവില്ല, ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരാം. നമ്മുടെ ഈ ബോധ മനസ്സിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് എപ്പോഴാണെന്ന് അറിയാം? നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ഉറങ്ങുമ്പോൾ ഈ ബോധ മനസ്സിന് 10,000 മടങ്ങായിരിക്കും ശക്തി. ഈ ശക്തി നമുക്ക് നമ്മുടെ ബോധത്തിലോട്ട് കൊണ്ടുവന്നാലും എന്ത് നടക്കും? Like I said, nothing is impossible. Rahul Prakash Verma. നിനക്ക് എന്റെ പേരെങ്ങനെ അറിയാം? സത്യം പറ, നീ ആരാ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോധം. എനിക്ക് തോന്നിയതാണ് നിന്റെ പേര് അതായിരിക്കും. ഭയപ്പെട്ടത്. അപ്പൊ നിനക്ക് പോലും അറിയത്തില്ലേ നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പറഞ്ഞു വിട്ട് എന്നെ നീ തിരിച്ചുറപ്പിച്ചു. എന്റെ പ്രോഡക്റ്റ് വിൽക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് നീ എന്നെ വിശ്വസിപ്പിച്ചു. നിനക്കെന്നെ കൊല്ലണം. നിന്റെ കയ്യിലെ ചോരയും തറയിലെ ചോരയും നീ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് പുറത്തു പോയി എന്നെ നീ തിരിച്ചു വിളിച്ചത്. ഒരു സാക്ഷികളും ഒരു തെളിവുകളും ഉണ്ടാവാതിരിക്കുന്നു. ഇത്രയൊക്കെയായിട്ടും ഈ തറയിലെ ചോര എങ്ങനെ വന്നെന്നോ കയ്യിലെ ചോര ആരുടേതെന്നോ ഞാൻ ചോദിച്ചു. ആ പുറത്ത് കിടക്കുന്ന 2 കാലും എൻ്റെ അച്ഛൻ്റെതാണെന്ന് ഞാൻ ചോദിച്ചു. ആർക്കായാലും സ്വന്തം അച്ഛനൊരു കുടുംബവും കുട്ടികളും.